പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ മോണോക്രോം ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M1120 എന്ന പ്രിന്റർ ഐഫോണിൽ നിന്ന് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഐഫോണിൽ നിന്നും പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം അതിന് ആദ്യം ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ സെർച്ച് ചെയ്യാൻ അവിടെ പോയിട്ട് എപ്സൺ പ്രിന്റർ ആപ്പ് എന്നോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ്റെ പേരായ എപ്സൺ ഐ പ്രിന്റ് എന്നോ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എപ്സൺ ഐ പ്രിന്റ് എന്ന അപ്ലിക്കേഷൻ്റെ പേര്. ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അപ്ലിക്കേഷൻ ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അഗ്രി ചെയ്യണം. നെക്സ്റ്റ് അതിൻ്റെ യൂസർ പോളിസിയും കാര്യങ്ങളൊക്കെ ആണ്, അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം പ്രിന്റർ ഈസ് നോട്ട് സെലക്റ്റഡ് എന്നുണ്ടെങ്കിൽ അവിടെ, അതായത് ഈ അപ്ലിക്കേഷനിൽ നമ്മൾ പ്രിന്ററിനെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിനി ചെയ്യേണ്ടത് ആദ്യം മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയിട്ട് പ്രിന്ററിനെ കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം സെറ്റിംഗ്സിൽ പോവുക, അവിടെ വൈഫൈ ഓൺ ആക്കുക. അപ്പോൾ അവിടെ ഉള്ള എല്ലാ വൈഫൈൻ്റെ പേരും കാണിക്കും. അതിൽ നമ്മളെ പ്രിന്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രിന്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിരിക്കണം. അതേപോലെ പ്രിന്ററിൻ്റെ വൈഫൈൻ്റെ പാസ്വേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തലെന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്തതിനു ശേഷം കണക്റ്റ് കൊടുത്തു. ദെൻ നമ്മൾ ആപ്ലിക്കേഷൻ തിരിച്ച് ഓപ്പൺ ആക്കി. ഇവിടെ മുകളിൽ കണ്ടില്ലേ പ്രിന്റർ ഈസ് നോട്ട് സെലക്റ്റഡ് എന്നുണ്ടല്ലേ, ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ അലോ എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ പ്രിന്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് നമ്മുടെ അപ്ലിക്കേഷനിൽ രജിസ്റ്റർ ആവുന്നതാണ്, അതായത് കണക്റ്റ് ആവുന്നതാണ്. കുറച്ച് നേരം ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും ചില ഫോണിൽ. അതിനുശേഷം തിരിച്ച് നമ്മുടെ ഹോമിലേക്ക് വരിക. അപ്ലിക്കേഷൻ്റെ യെസ് ഇവിടെ കണ്ടില്ല മുകളിൽ M1120 സീരീസ് എന്നുള്ളത് കണക്റ്റ് ആയിട്ടുണ്ട്. ഈ മോഡൽ പ്രിന്ററിൽ സ്കാനിങ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ ഇതിൽ ഒരൊറ്റ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുള്ളൂ, പ്രിന്റ് ഡോക്യുമെൻറ്റ്സ് തന്നെ. പ്രിന്റ് ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ചെറിയൊരു ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്, കാരണം ഇത് മോണോക്രോം ഡോക്യുമെൻ്റ് പ്രിന്ററാണ് നമ്മളിത്. അപ്പോൾ പ്രിന്റ് ഡോക്യുമെൻറ്റ് ഒന്നും അല്ലെങ്കിൽ പ്രിന്റ് ഫോട്ടോസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സുകളെല്ലാം കാണിച്ചു തരുന്നതാണ്. അതിൽ ഞാനൊന്ന് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഉള്ള താഴെ കാണുന്ന ഈ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ ജസ്റ്റ് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. മൊബൈലിന് അപ്പം ലിമിറ്റഡ് ആക്സസ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ മൊബൈലിന് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും പ്രിന്റ് എന്ന ഓപ്ഷൻ. അവിടെ പ്രിന്റ് ചെയ്യുന്നതോടുകൂടി പ്രിന്റ് ചെയ്യും. പക്ഷേ എവറി ടൈം നിങ്ങൾ മൊബൈലിന് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രിന്റ് കൊടുക്കുന്നതിന് മുമ്പ് മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സെറ്റിംഗ്സിൻ്റെ ബട്ടൺ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. കാരണം ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചില സമയത്ത് ഡിഫോൾട്ടായി പോകുന്നതാണ്. അതിൽ ആദ്യം ഒന്ന് വരുന്നത് പേപ്പർ സൈസാണ്. ഇവിടെ 4x6 സൈസാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് A4 ആക്കാം. പിന്നുള്ളത് മീഡിയ ടൈപ്പ്. ഇത് മീഡിയ ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. മീഡിയ ടൈപ്പ് ഇപ്പോൾ ഉള്ളത് പ്രീമിയം പ്രസൻറ്റേഷൻ പേപ്പറിലാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ ട്രയല് വെച്ചിട്ടുണ്ടാവുക സാധാ പ്ലെയിൻ പേപ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് മസ്റ്റായിട്ട് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പേപ്പർ കുടുങ്ങാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അത് ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഈ മീഡിയ ടൈപ്പ് അത് എവറി ടൈം നിങ്ങൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ പേപ്പറിനല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് പ്രിന്റ് ക്വാളിറ്റിയാണ്. അത് സ്റ്റാൻഡേർഡ് തന്നെയല്ലേ നോക്കുക. ചില സമയത്ത് അത് ഹൈ ആവും, അത് മാറ്റി സ്റ്റാൻഡേർഡ് ആക്കാൻ മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ബാക്കി കാര്യങ്ങളെല്ലാം വലിയ ചേഞ്ചസ് വരാത്തതാണ്. അപ്പം ഈ മീഡിയ ടൈപ്പും പ്രിന്റ് ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും നിങ്ങൾ കറക്റ്റ് തന്നെ അല്ലേ എന്നുള്ളത് നോക്കണം. പിന്നെ കളർ മോഡ്, ഈ മോഡൽ പ്രിന്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ പ്രിന്റ് ചെയ്യുകയുള്ളൂ, കാരണം അത് മോണോക്രോം പ്രിന്ററാണ്, കളർ വരുന്നില്ല. പിന്നെ നമ്പർ ഓഫ് കോപ്പീസ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മുകളിൽ കാണുന്ന ഡൺ കൊടുക്കുക. എന്നിട്ട് മാത്രമേ താഴെയുള്ള കാണുന്ന പ്രിന്റ് എന്നുള്ളത് ചെയ്യാം ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഞാൻ ജസ്റ്റ് ആ പ്രിന്റ് ചെയ്ത് വരുന്നത് ക്യാമറ ഓൺ ആക്കിയാണ് കാണിച്ചു തരാം. ജസ്റ്റ് ഉണ്ടല്ലേ നമ്മളെ കൊടുത്ത ഡോക്യുമെൻ്റാണ് ഈ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ മൊബൈലിൽ നിന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈലിൻ്റെ വൈഫൈ സെറ്റിംഗ്സിൽ പോയി പ്രിന്ററിനെ മസ്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഈ അപ്ലിക്കേഷൻ ത്രൂ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.